മുകുന്ദനും മാളികപ്പുറവുമാണല്ലോ ഇപ്പോഴത്തെ സിനിമാ ലോകത്തെ പ്രധാന വാർത്തകളിലൊന്ന്. സിനിമയുടെ റിലീസിന് മുൻപേ തന്നെ തുടങ്ങിയതാണ് മാളികപ്പുറത്തെക്കുറിച്ചുള്ള വാർത്തകൾ. മാളികപ്പുറം വിവാദത്തിന് വേണ്ടി എടുത്തിരിക്കുന്ന ഒരു ചിത്രമല്ലെന്ന് സിനിമയുടെ വാർത്താ സമ്മേളനത്തിൽ തിരക്കഥാകൃത്ത് അഭിലാഷ് പിള്ള പറയുകയുണ്ടായി. പക്ഷെ പറഞ്ഞതിൻ്റെ വിപരീതമാണ് റിലീസിന് ശേഷം സംഭവിച്ചതെന്ന് മാത്രം. ചിത്രത്തിന് നേരെ ഉയർന്ന വിമർശനങ്ങൾ പ്രധാനപ്പെട്ടത് ചിത്രത്തിൽ ഭക്തി മാർക്കറ്റ് ചെയ്യുന്നു എന്നാണ്. ഇത് ശരിയാണോ എന്ന് ചോദിച്ചാൽ ഒരു പരിധിവരെ ഇത് ശരിയാണ്. സിനിമയിൽ ഭക്തി ഒരു പ്രധാന ഘടകം തന്നെയാണ്. പക്ഷേ ഭക്തി മാത്രമാണോ സിനിമയെന്ന് ചോദിച്ചാൽ അല്ല. അത് സിനിമ കണ്ടവർക്ക് എളുപ്പത്തിൽ മനസ്സിലാവുകയും ചെയ്യും. ശബരിമലയിൽ പോകാനായി ആഗ്രഹിക്കുന്ന കല്ലു എന്ന 8 വയസ്സുകാരിയുടെ കഥയാണ് മാളികപ്പുറം. ഇതുപോലെയുള്ള സിനിമകൾ മലയാള സിനിമയിൽ ഇതിനു മുൻപും നമ്മൾ കണ്ടിട്ടുണ്ട്, അതൊക്കെ ആസ്വദിച്ചിട്ടുമുണ്ട്. പക്ഷെ ഇപ്പോൾ അതൊരു പ്രശ്നമായി, വിവാദങ്ങൾക്ക് കാരണമായി. അന്നത്തെ കാലം അല്ല ഇന്ന്. കാലം മാറി. സാങ്കേതിക വിദ്യയും സോഷ്യൽ മീഡിയയുടെ പ്രചരണവും എല്ലാം വലിയ രീതിയിൽ തിയേറ്ററുകളിലെത്തുന്ന സിനിമകളെ ബാധിക്കാറുണ്ട്. അത് തന്നെയാണ് മാളികപ്പുറത്തിനും സംഭവിച്ചത്. അതിൻ്റെ കൂടെ ഉണ്ണി മുകുന്ദനും യൂട്യൂബർ സീക്രട്ട് ഏജൻറ്റും തമ്മിലുള്ള ഫോൺ സംഭാഷണങ്ങൾ കൂടി പുറത്തു വന്നപ്പോൾ അത് ഗംഭീരമായി. സെലിബ്രിറ്റികൾ എന്ത് പറഞ്ഞാലും എന്ത് ചെയ്താലും അത് ചർച്ച ചെയ്യപ്പെടും. അതുപോലെ ഉണ്ണി മുകുന്ദൻ രോക്ഷാകുലനായി പറഞ്ഞ വാക്കുകളുടെ പേരിൽ ഉണ്ണി മുകുന്ദൻ എന്ന നടൻ ഇപ്പോൾ പലയിടങ്ങളിലും ക്രൂശിക്കപ്പെടുന്നുണ്ട്. പക്ഷേ ഈ വിവാദങ്ങളും ഫോൺ കോളും പരാമർശങ്ങളും ഒന്നും തന്നെ മാളികപ്പുറം സിനിമയെ ദോഷകരമായി ബാധിച്ചിട്ടില്ല. നിറഞ്ഞ സദസ്സുകളിൽ ചിത്രം തിയേറ്ററുകളിൽ പ്രദർശനം തുടരുന്നു. ആദ്യം 25 കോടി ക്ലബിൽ ഇടം പിടിച്ചു, പിന്നീട് 50 കോടി ക്ലബിലും, ഇപ്പോഴിതാ 100 കോടി ക്ലബിലേക്ക് മാളികപ്പുറം കുതിക്കുകയാണ്. ചിത്രമിറങ്ങിയിട്ട് 1 മാസം പിന്നിടുമ്പോഴും മാളികപ്പുറം മികച്ച കളക്ഷനുമായി മുന്നേറുന്നു. മാളികപ്പുറം നേടിയെടുത്തത് ഒരു അപ്രതീക്ഷിത വിജയം തന്നെയാണ്. ഈ അപ്രതീക്ഷിത വിജയത്തിലൂടെ ഒരു പുതു ചരിത്രവും കുറിച്ചു. ഉണ്ണി മുകുന്ദൻ എന്ന നടൻ്റെ കരിയർ ബെസ്റ്റ് എന്നും ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ ഉണ്ണി മുകുന്ദൻ ചിത്രം എന്നുമൊക്കെ മാളികപ്പുറത്തെക്കുറിച്ച് പറയുവാൻ സാധിക്കും. ചിത്രം ഡബ് ചെയ്തിറക്കിയ ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും വിദേശ രാജ്യങ്ങളിൽ നിന്നുമെല്ലാം മികച്ച കളക്ഷനുകളും നേടുന്നുണ്ട്. സമീപകാലത്ത് കേരളത്തിൽ നിന്നും മികച്ച കളക്ഷൻ കിട്ടിയ ചിത്രങ്ങളുടെ മുന്നിൽ തന്നെ ഇടം പിടിച്ചിരിക്കുകയാണ് മാളികപ്പുറം. 230 സ്ക്രീനുകളിൽ 1 മാസം പിന്നിടുമ്പോഴും ചിത്രം പ്രദർശനം തുടരുന്നുണ്ട്. ഭക്തിയും ഫാൻറ്റസിയും ഇഴചേർത്ത് ത്രില്ലർ മൂഡും കൂട്ടിയോജിപ്പിച്ച ഒരു ചിത്രമാണ് മാളികപ്പുറം. കരിയറിൽ ഇത്രയും വലിയൊരു നേട്ടം കൈവരിക്കാൻ കഴിഞ്ഞതിൽ അയ്യപ്പനും മലയാളികൾക്കും ഉണ്ണി മുകുന്ദൻ നന്ദി പറയുന്നു. ഓരോരുത്തർക്കും അവരുടേതായ വിശ്വാസങ്ങളുണ്ട്. അത് പിന്തുടരണോ വേണ്ടയോ എന്നത് അവരവരുടെ ഇഷ്ടങ്ങളാണ്. ഭക്തി ചിത്രത്തിൽ അടിച്ചേൽപ്പിക്കുന്നു എന്ന് പലരും പലയിടത്തും പറഞ്ഞു കേട്ടു. പക്ഷേ മാളികപ്പുറം ഒരിക്കലും ഒരു അടിച്ചേൽപ്പിക്കലല്ല, അതൊരു ചലച്ചിത്രാനുഭവം തന്നെയാണ്. ഈ ചലച്ചിത്രാനുഭവത്തെ പ്രശംസിച്ചുകൊണ്ട് സൂപ്പർ സ്റ്റാറുകളായ മമ്മൂട്ടിയും മോഹൻലാലും സുരേഷ് ഗോപിയും എല്ലാം ആദ്യമേ തന്നെ രംഗത്ത് വന്നിരുന്നു. ചിത്രത്തിന് മമ്മൂക്ക നൽകിയ പിന്തുണയും വളരെ വലുതാണ്. മാളികപ്പുറത്തിൻ്റെ ഐതിഹ്യം വിളിച്ചോതുന്ന മമ്മൂക്കയുടെ ഒരു വിവരണത്തോടു കൂടിയാണ് ചിത്രം തുടങ്ങുന്നത് തന്നെ. ഇത്രയുമൊക്കെ പിന്തുണ ചിത്രത്തിന് സിനിമാ ലോകത്ത് നിന്ന് ലഭിക്കുമ്പോൾ അതിലൂടെ നായകൻ എന്ന നിലയിൽ തീർച്ചയായും ഉണ്ണി മുകുന്ദന് അതൊരു അഭിമാന നിമിഷം തന്നെയാണ്. ഈ സന്തോഷങ്ങൾ സോഷ്യൽ മീഡിയ പോസ്റ്റിലും നമുക്ക് കാണാൻ സാധിക്കാറുണ്ട്. അടുത്തിടെ ഉണ്ണി മുകുന്ദൻ പങ്കുവച്ച 2 ഫോട്ടോകൾ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടു. ഉണ്ണി മുകുന്ദൻ്റെ ജീവിതത്തിലെ ഏറ്റവും വിലപിടിപ്പുള്ള 2 ചിത്രങ്ങൾ പങ്കുവച്ചു. അഹമ്മദാബാദിൽ നിന്ന് തൃശൂരിലേക്ക് ട്രെയിനിൽ കയറുന്ന ദിവസങ്ങൾ. ഒരു ദിവസം താൻ ചെയ്യുന്നതെല്ലാം എല്ലാവർക്കും മനസ്സിലാകുമെന്ന് വിശ്വസിച്ചു. ഓരോ തവണയും ഈ ചിത്രങ്ങൾ കാണുമ്പോൾ ഒരു പുഞ്ചിരിയോടെ ഉണ്ണി മുകുന്ദൻ എന്ന നടൻ തന്നെ തന്നെ കണ്ടു. ലക്ഷ്യത്തിലേക്കുള്ള തൻ്റെ യാത്രയുടെ ചെറിയ വശം കാണിക്കുന്ന ചിത്രങ്ങൾ. സ്വപ്നങ്ങൾ കാണണം, വിശ്വസിക്കണം, കീഴടക്കണം. മാളികപ്പുറം കരിയറിലെ ഏറ്റവും വലിയ ബ്ലോക്ക് ബസ്റ്റർ ആക്കിയതിന് നന്ദിയെന്നും കണ്ണുകളെ ഈറനണിയിക്കാനും ജീവിതത്തിൽ സന്തോഷത്തിൻ്റെ ചെറിയ നിമിഷം കൊണ്ടുവരാൻ കഴിഞ്ഞതിനുള്ള സന്തോഷവും ഉണ്ണി മുകുന്ദൻ പങ്കുവയ്ക്കുന്നു. മാളികപ്പുറം ഇനിയും ഉയരങ്ങൾ കീഴടക്കട്ടെ. സിനിമ എന്ന മാന്ത്രികത കൂടുതൽ പ്രേക്ഷകരിലേക്ക് എത്തട്ടെ.